അങ്ങനെ ഉള്ള മനുഷ്യരെ പറ്റി അല്ലാഹു മലക്കളോട് പറയും ഖുദൂഹു സുമൽജ ഖുദൂഹു ഫഹുല്ലൂഹു പിടിക്കടോ അവനെ പിടിച്ച് ബന്ധിപ്പിക്കടോ അവനെ സുമൽ ജഹീമ സല്ലൂഹു പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയി എന്നിട്ട് 70 മുഴമുള്ള ചങ്ങലകളിൽ അവനെ ബന്ധിപ്പിച്ചിട് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ അതിന് ഖുർആൻ പറയുന്ന ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അവർ നരകത്തിലേക്ക് എറിയപ്പെട്ടത് ഇന്നഹു കാനലാ യുക്മിനു ബില്ലാഹിൽ അലീം അത്യുന്നതനായ റബ്ബിന്റെ ഏകത്വം അവർ അംഗീകരിച്ചില്ല അല്ലാഹുവിനെ അവർ വിശ്വസിച്ചില്ല അല്ലാഹുവിനെ അവർ ആരാധിച്ചില്ല തൗഹീദ് അവർ പൂർണ്ണമായി അംഗീകരിച്ചില്ല അതാണ് ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം അവർ അല്ലാഹനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല വലാ യഹുല്ലു അലാ ത്വാമിൽ മിസ്കീൻ പാവപ്പെട്ടവന് ഒരു ഭക്ഷണം കൊടുത്തില്ല എന്തൊരു വാചകമാണ് ഈ പറയുന്നത് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല ഒന്ന് അല്ലാഹനെ അവർ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരെ കൊണ്ടുവന്നിട്ട് ഹദീസുകളിൽ പറയുന്നൊരു വിചാരണയുണ്ട് അല്ല ചോദിക്കും ഞാൻ രോഗിയായിരുന്നല്ലോ ഞാൻ രോഗിയായിരുന്നല്ലോ നീ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നത് അപ്പൊ അടിമ ചോദിക്കറബേ നിനക്ക് രോഗമോ റബ്ബേ നീ അത്യുന്നതല്ലയോ റബ്ബേ എന്റെ സഹോദരൻ രോഗിയായി കിടന്നിട്ട് നീ അവനെ സന്ദർശിച്ചില്ലയോ എന്ന് സർവാധിനാഥനായ റബ്ബ് ചോദിക്കുമെന്നാണ് നിനക്ക് എന്താ കാരണം പറയാനുള്ളത് നീ എന്തേ രോഗിയെ കാണാതിരുന്നത് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യത ആറെണ്ണമാണല്ലോ എന്തേ നീ അത് ചെയ്യാതിരുന്നത് അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എൻ്റെ ഞാൻ ദാഹിച്ചു നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല എനിക്ക് ഞാൻ എനിക്ക് നീ വെള്ളം നൽകിയില്ല അപ്പോഴും ചോദിക്കും റബ്ബേ നിനക്ക് ദാഹമോ റബ്ബേ ദാഹിച്ചു വലഞ്ഞൊരു മനുഷ്യൻ വെള്ളം ചോദിച്ചു വന്നപ്പോ ചൂട് വെള്ളം നീ അദ്ദേഹത്തിന്റെ മുഖത്തൊഴിച്ചില്ലയോ എന്ന് ചോദിക്കേണ്ട ഘട്ടം വരുമെന്നാണ് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട് അവിടെ നിന്നൊക്കെ സർവാധിനാഥനായ റബ്ബ് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ആ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് സർവാധിനാഥനായ റബ്ബ് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ വചനങ്ങൾ ഒരുപാടുണ്ട് ഇനി നിങ്ങൾ കേട്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹാഖത്തു മൽഹാഖ കഴിഞ്ഞിട്ട് വീണ്ടും സൂചിപ്പിക്കുന്നത് ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു കരീബ യൗമ തകൂനു സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കല്ലിഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമ يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه ومن في الارض جميعا ثم ينجيه كلا انها للا كلا انها للا نزاعة للشوى വല്ലാത്ത പ്രയോഗമാണ് അല്ല പറയാണ് എന്താ അവിടെ പറയുന്നത് ഇന്നഹും യറൗനഹു ബഗീദ ആ ഖിയാമത്ത് നാളിനെ അവർ വിദൂരത്തായി കാണുകയാണ് ലോകാവസാനത്തെ അവർ വിദൂരത്തായി കാണുന്നു വനറാഹു കരീബ നാം അതിനെ സമീപസ്ഥമായി കാണുന്നു നബിയേ ഖുർആനിന്റെ 70 അധ്യായം സൂറത്ത് മഹാരിജിലെ 6 മുതൽ 16 വരെയുള്ള സൂക്തങ്ങളാണ് 19 വരെയുള്ള സൂക്തങ്ങൾ ഇന്നഹും യറൗനഹു ബഗീദ വനറാഹു കരീബ നാം അതിനെ സമീപസ്ഥമായി കാണുന്നു എന്നിട്ട് അല്ല പറയാണ് യൗമത്തക്കൂനു സമാഉകൽ മുഹിൽ ആകാശം ഉരുകിയ എണ്ണക്കീടം പോലെ ആയിത്തീരുന്ന ദിവസം ആകാശം ഉരുകിയ എണ്ണക്കീടം പോലെ ആയിത്തീരുന്ന ദിവസം വത്തക്കൂനുൽ ജിബാലു കല്ലിഹിൻ പർവ്വതങ്ങൾ സ്ഥാനം തെറ്റിച്ച് ചലിപ്പിക്കപ്പെടുന്ന ദിവസമാണത് വലാ യസ്അലു ഹമീമുൻ ഹമീമ വലാ യസ്അലു ഹമീമുൻ ഹമീമ ഒരു ബന്ധുവും മറ്റൊരു ബന്ധുവിനെ കുറിച്ച് ചോദിക്കില്ല ബാപ്പ എവിടെ ഉമ്മ എവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ ഒരു സുനാമി ഉണ്ടായാൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഒരു ബസ് അപകടം ഉണ്ടായാൽ എന്റെ ബാപ്പ എവിടെ ബാപ്പ എന്റെ മോൻ എവിടെ എന്ന് നമ്മൾ അന്വേഷിക്കും പക്ഷേ ഇവിടെ അന്വേഷണമില്ല ഇവിടെ ചോദ്യമില്ല ലായത്തക്കല്ലമോൻ മിണ്ടൂല എന്നിട്ട് അല്ല പറയാ എന്താ അത് ആ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ യബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമീദിൻ ബിബനി അന്നത്തെ ശിക്ഷയുടെ കാഠിന്യം ഓർത്തിട്ട് അന്നത്തെ ഭയാനകത ഓർത്തിട്ട് കുറ്റവാളികളായ ആളുകൾ അവർക്ക് കാണിക്കപ്പെടും പരസ്പരം ബാപ്പാനെ കാണാ ഉമ്മാനെ കാണാ ഭാര്യയെ കാണാ മക്കളെ കാണാ നാട്ടുകാരെ കാണാ സഹപ്രവർത്തകരെ കാണാ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും പക്ഷേ അന്നവർ മിണ്ടില്ല ഞാൻ എന്റെ മോനെ തരാം എന്റെ മോളെ തരാം
കൊഞ്ഞോമനെ മോളെ തരാം, എന്റെ ഭാര്യയെ തരാം, ആയിരം ചുംബനങ്ങൾ സമർപ്പിച്ച എന്റെ പ്രിയതമേ തരാം റബ്ബേ, ഞാൻ ജീവനതുല്യം സ്നേഹിച്ച എന്റെ മാതാപിതാക്കളെ തരാം. മാത്രമാണോ നാഥ, വമൻ ഫില്ലർലി ജമിയൻ സുമ്മയും ജി, ഈ ലോകത്തുള്ള മുഴുവനും നീ നരകത്തിലിട്ട് റബ്ബേ, നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വിലപിക്കുന്ന ലോകമാണത്. എന്നിട്ടല്ല ഒരു താക്കീത്, കല്ലാ വേണ്ട കേട്ടോ, കല്ലാ ഇന്നഹാലലാ, വേണ്ട, നരകം അത് ഭയാനകരമാണ്. നരകത്തിന്റെ തീജ്വാല എന്താണ്? നസാത്തല്ലിശവാ, അത് തലയോട്ടിയെ ഉരിഞ്ഞുകളയുന്ന തീജ്വാലയാണ്. അസ്ഥികപാലം എന്ന ഈ കരുത്തുറ്റ തലച്ചോറിനെ ഉരുക്കിക്കളയുന്ന തീജ്വാല. ആ തീജ്വാലയുടെ പ്രത്യേകത എന്താ? തതൂ മന്നതുപറവത്തവല്ല, പിന്നോട്ട് പോയവരെയും തിരിഞ്ഞു കളഞ്ഞവരെയും അത് മാടി വിളിക്കും, അവരെ സ്വീകരിച്ചു കൊണ്ടുവരും. എന്നിട്ടോ അവർ സമ്പാദിച്ചവരുടെ സമ്പാദ്യത്തെയും അവരുടെ സമ്പാദ്യത്തെയും അവരുടെ സമ്പത്തിനെയും അതൊക്കെ നരകത്തിലിട്ടങ്ങ് കരിച്ചു കളയുമെന്നാണ്. വല്ലാത്തതാണ് ആ നരകം. അതുകൊണ്ട് സഹോദര, ആ നരകത്തു നിന്ന് രക്ഷപ്പെടണേ, ആ നരകത്തു നിന്ന് രക്ഷപ്പെടണം. എന്നിട്ടല്ല വേറൊരു സ്ഥലത്ത് നരകത്തിന്റെ ഭയാനകത പറയുന്നത് കേട്ടോ. ആ തണലേകാത്ത തീജ്വാലകളുള്ള അല്ലെങ്കിൽ തീജ്വാലയിൽ നിന്ന് യാതൊരു സംരക്ഷണവും ലഭിക്കില്ല അവിടെ. എന്നിട്ടല്ല പറയാണ്, ഖുർആൻ പറയുന്നു, നിങ്ങൾ നോക്ക് മുർസലാത്തിൽ, ഖുർആനിന്റെ 77-ാമത്തെ അധ്യായത്തിലെ 31 മുതലുള്ള സൂക്തത്തിൽ അല്ല പറയാണ്, ഇന്നഹാ തെർമീ ബിഷറിൻ കൽക്കസർ, ആ നരകത്തിന്റെ തീജ്വാല അത് കൊട്ടാരം പോലെയുള്ള തീപ്പൊരിയാണ്. കാന്നഹും ജിമാലത്തും സുഫർ, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ചിന്നിച്ചിതറുന്ന പോലെയാണ് അതിന്റെ തീജ്വാലകൾ. ആ നരകത്തു നിന്ന് രക്ഷപ്പെടാൻ, ആ നരകത്തുനിന്ന് വിമോചനമുണ്ടാകാൻ സർവാധിനാഥനായ റബ്ബ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു സുഹൃത്തുക്കളെ. ഇനി നിങ്ങൾ നോക്ക് ഖുർആനിൽ സൂറത്ത് നബഗിലൂടെ നരകത്തെ പറ്റി വീണ്ടും അല്ല പറയാൻ, ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദാ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ ഹകബ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ ഇല്ലാ ഹമീമം വസാക ജസാഅം വിഫാക ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദാ, നരകം അത് പതിസ്ഥാനമാണ്, അത് പതിയിരുന്ന് തേടിപ്പിടിക്കും. ലിത്വാഗീ അതിക്രമകാരികളെ തേടി പിടിക്കുന്നത് അല്ല പറയാണ്, അതിലവർ യുഗങ്ങളോളം താമസിക്കും. ഒരു തണുത്ത ജലം അവർക്ക് അവിടെ ആസ്വദിക്കാൻ കഴിയില്ല, ചൂടുവെള്ളമല്ലാതെ. എന്നിട്ട് പറയാണ്, ഇല്ലാ ഹമീമം വസാക, അവിടെ ശൈത്യജലമോ ഉഷ്ണജലമോ അല്ലാതെ ഒന്നും അവർക്ക് അവിടെ ലഭിക്കുകയില്ല. ജസാ അത് കണക്കൊത്ത സമ്മാനമാണ്, കണക്കൊത്ത സമ്മാനം. ചെയ്തു കുട്ടിയുടെ തിന്മയുടെ പേരിൽ, എല്ലാം മറന്നതിന്റെ പേരിൽ, 2 വയസ്സുള്ള പെൺകുട്ടിയെ കാമാസക്തി തീരാതെ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് 3 സ്ത്രീരത്നങ്ങളെ, 10 വയസ്സിൽ താഴെയുള്ള പിഞ്ചു പൈതങ്ങളെ ബലാത്സംഗം ചെയ്തതിന്, ഏതോ ഓരത്ത് കിടന്നുറങ്ങിയ ക്ഷേത്രാങ്കണത്തിലോ മസ്ജിദുകളിലോ ചർച്ചുകളിലോ അതിൻ്റെ തിണ്ണയിൽ കിടന്നുറങ്ങിയ വീടില്ലാത്ത പാവപ്പെട്ടു പോയ നിരാലംബരായ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് തൻ്റെ കാമപൂർത്തീകരണത്തിന് ഉപയോഗിച്ചവന്, അവനുള്ളതാണ് ജസാം വിഫാക്ക, അത് കണക്കൊത്ത സമ്മാനമാണ്. ഒരു ചളിജലം തെറിച്ചതിൻ്റെ പേരിൽ റോഡരികിൽ വെച്ച് പേപ്പട്ടിയെ പോലെ തന്റെ സഹോദരനെ കൊന്നവന്, അങ്ങനെ അന്യായം പ്രവർത്തിച്ചവന്, ഏതോ ഒരു പെൺകുട്ടിയെ വശീകരിച്ചു കൊണ്ടുവന്ന് ബസ്സിലിട്ട് കൂട്ട ബലാത്സംഗം ചെയ്തതിന്, അങ്ങനെ അക്രമം പ്രവർത്തിച്ചതിന്, അതിനെല്ലാം അവർക്ക് ശിക്ഷ കിട്ടും തീർച്ചയാണ്. അല്ല പറയാണ്, നിങ്ങളൊന്ന് ആലോചിക്കണം മനുഷ്യരെ, നിങ്ങളുടെ കർമ്മങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, കർമ്മങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകളെ എഴുതി വെക്കുന്നുണ്ട്. അല്ല പറയാണ് ഖുർആനിൽ കേട്ടോ നിങ്ങൾ, ഇദസ്സമാഉ ഫതറത് വൈദൽ കവാകിബും തസറത് വൈദൽ ബിഹാറു ഫുജ്ജിറത് വൈദൽ ഖുബൂറു ബൂസിറത് അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത് യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവാക ഫാദലക ഫീ അയ്യി സൂറത്തിം മാ ശാഅ റക്കബക.
എന്നിട്ട് അല്ല പറയാണ് നിങ്ങൾക്ക് മാന്യന്മാരായ ചില ഹാഫിലുകളെ കിറാമിൻ കാത്തിബീൻ ചില മലക്കുകളെ വെച്ചിട്ടുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നൊക്കെ രേഖപ്പെടുത്തും എല്ലാം ഇത് യത്തലക്കൽ മുത്തലക്കിയാനി അനിൽ യമീനി വാനി ഷിമാലി ഖൈദ് മാ യൽഫിളു മിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ നതീദ് സൂറത്ത് ഖാഫിലെ 17-18 രണ്ട് മലക്കുകൾ സൂക്ഷ്മജ്ഞാനികളായ മലക്കുകൾ എല്ലാ വാക്കുകളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അങ്ങനെ കിതാബ് കിട്ടും ആ കിതാബ് കിട്ടുമ്പോ അവനോട് പറയും ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ ദാ നിന്റെ കിതാബ് നീ തന്നെ വായിച്ചോ